ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഒരു വളരെ ഉപകാരപ്രദമായിട്ടുള്ള ഒരു വീഡിയോയുമായിട്ടാണ് നമുക്ക് വീടുകളിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഫ്ലവർ പോട്ടിന്റെ വീഡിയോ ആണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം, അതുപോലെ തന്നെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക, അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായം കമൻ്റ് ആയി രേഖപ്പെടുത്തുക. ചാനലിൽ ആദ്യമായിട്ട് സന്ദർശിക്കുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഓളാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ചെയ്യുന്ന പുതിയ പുതിയ വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പം തന്നെ കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇത് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ വീടിൻ്റെയൊക്കെ റൂഫിനൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന, അതായത് പാത്തിയൊക്കെ വെക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന അലുമിനിയത്തിൻ്റെ ഷീറ്റില്ലേ, അത് നമുക്ക് ഒരു കഷ്ണം നമുക്ക് ഇതുപോലെ മുറിച്ചെടുക്കാവുന്നതാണ്. മുറിച്ചെടുക്കാൻ സിമ്പിളാണ്, കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ടൈലോ മറ്റോ വെച്ചിട്ട് അതിൻ്റെ മുകളിൽ വെച്ചിട്ട് ഒരു കത്തി എടുത്തിട്ട് ഒരു വര വരഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മുറിഞ്ഞു വരും. അപ്പോൾ ഇങ്ങനെ മുറിച്ചത് നമുക്ക് അത് നടുവേ മടക്കുക, മടക്കിയിട്ട് അത് തിരിച്ച് ഓപ്പോസിറ്റായിട്ട് മടക്കി കഴിഞ്ഞാൽ ഇതാ ഒരു ഹാർട്ടിൻ്റെ ഷേപ്പിലുള്ള ഒരു രൂപമായി. അപ്പോൾ ഇത് നമുക്ക് ഇതുപോലെ വള്ളിയെടുത്തിട്ട് കെട്ടിക്കൊടുക്കാം. കെട്ടി ഒരു മൂന്നോ നാലോ കെട്ട് നമുക്ക് ആവശ്യത്തിനനുസരിച്ച് കെട്ടിക്കൊടുക്കാം. അപ്പോൾ ഇതുപോലെ നമുക്ക് ഒഴിവ് സമയങ്ങളിലൊക്കെ വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നതാണിത്. വീടുകളിലെ ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു ചെടിച്ചട്ടി നമ്മുടെ ഗാർഡനെ കുറച്ച് മനോഹരമാക്കും. അത് അപ്പോൾ മറ്റുള്ള ചെടിച്ചട്ടി ഉണ്ടാക്കുന്ന പോലെ തന്നെ വളരെ സിമ്പിളാണിത്. കണ്ടോ, ഇത് ഈ രൂപത്തിൽ കെട്ടി. അപ്പോൾ അതിനുശേഷം നമുക്ക് തൊടിയിലുള്ള മണ്ണ് നമുക്കിതുപോലെ കുഴച്ചെടുക്കാൻ പറ്റുന്നതാണ്. അത് കുറച്ച് ലൂസായിട്ട് കുഴച്ചെടുത്താലും കുഴപ്പമില്ല. എന്നിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് ഇത് അച്ച് പൊളിച്ചെടുക്കേണ്ടതുകൊണ്ടാണ് ഞാനിത് പിന്നെ അധികം ലൂസാക്കാണ്ട് ഇങ്ങനെ ചെയ്തത്. കുറച്ച് ലൂസാക്കിയിട്ടാണെങ്കിൽ കുറച്ച് നേരം വെയിറ്റ് ചെയ്യണം എന്നുള്ളൂ. അപ്പം നമുക്കിതുപോലെ ചെയ്ത് വെച്ചതിന് ശേഷം കുറച്ച് കഴിഞ്ഞിട്ട് ചെയ്യണം എന്ന് മാത്രം. അപ്പോൾ ഇതുപോലെ ഇതാ ഇതുപോലെ നമുക്ക് മണ്ണ് ഫില്ല് ചെയ്ത് കൊടുക്കുക. അതിൻ്റെ അകത്ത് ചെളി ഒരു വെറൈറ്റി ആയിട്ടുള്ളൊരു ചെടിച്ചട്ടിയാണിത്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പം വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കാണുക. അപ്പോൾ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്കത് സിമ്പിളായിട്ട് തന്നെ ചെയ്യാൻ പറ്റുന്നതാണ്. ഇതാ ഇതുപോലെ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാം. ഇത് ഷീറ്റ് നമുക്ക് വാങ്ങാൻ കിട്ടും കേട്ടോ, ഇതിന് വലിയ വിലയൊന്നുമില്ല. നമുക്ക് മാർക്കറ്റിൽ നിന്ന് വാങ്ങാൻ കിട്ടുന്നതാണ്. ഇതിൻ്റെ സിമെൻ്റൊക്കെ വാങ്ങുന്ന ഷോപ്പുകളിൽ തന്നെ കിട്ടും ഇത്, ഈ ഷീറ്റ് വാങ്ങാൻ കിട്ടുകയാണ്. ഇത് ചെറിയ വിലയേ ഉള്ളൂ. അല്ലെങ്കിൽ വീടുകളിലൊക്കെ പിന്നെ കൊണ്ടുവന്നതിൻ്റെ ബാക്കി ചെറിയ കഷ്ണമൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ മുറിച്ചെടുത്താലും മതി. അപ്പോൾ ഇതുപോലെ നമുക്ക് മണ്ണ് നിറച്ചതിന് ശേഷം, ചെളി നിറച്ചതിന് ശേഷം ഇതുപോലെ ഒന്ന് ഫിനിഷ് ചെയ്ത് കൊടുക്കാം മുകളിൽ. എന്നിട്ട് നമുക്ക് ഇതിപ്പോൾ പെട്ടെന്ന് തന്നെ അഴിച്ചെടുക്കേണ്ടതുകൊണ്ടാണ് കുറച്ച് ടൈറ്റാക്കിയിട്ട് ഞാൻ മണ്ണ് കുഴച്ചെടുത്തത്. കുറച്ച് സമയം വെയിറ്റ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ നമുക്ക് കുറച്ച് ലൂസായിട്ട് ചെയ്താലും മതി. അപ്പം നമുക്ക് ഈ കെട്ടഴിച്ചിട്ട് ഈ ടിന്ന് നമുക്ക് പൊളിച്ചെടുക്കാം, ഈ അലുമിനിയം ഷീറ്റ്. അപ്പോൾ ഇത് പൊളിച്ചെടുത്തിട്ട് നമുക്ക് വേറെ വേണമെങ്കിൽ അന്നേരം തന്നെ ഉണ്ടാക്കണമെങ്കിൽ വേറെ ഉണ്ടാക്കാം. അപ്പം നമ്മൾ ഇതിൻ്റെ ഉള്ളിലുള്ള ഈ മണ്ണാണ് നമ്മൾ ഉള്ളിലുള്ള അച്ചായിട്ട് ഉപയോഗിക്കുന്നത്, വേറെ ഇതൊന്നും വെക്കുന്നില്ല. നമ്മൾ പ്ലാസ്റ്റിക്കിൻ്റെ ഇതൊക്കെ ചട്ടിയൊക്കെ എടുത്തിട്ട് അച്ചായിട്ട് ഉപയോഗിക്കുമ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതൊരു അഞ്ചാറെണ്ണൊക്കെ ഉണ്ടായി കഴിയുമ്പോൾ പൊട്ടിപ്പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ 20 രൂപയ്ക്ക് ചട്ടി ഉണ്ടാക്കാന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഒരു 4-5 എണ്ണം ചെയ്യുമ്പോഴത്തേക്ക് അത് പൊട്ടിപ്പോകും. അന്നേരം ഒരു ചട്ടിക്ക് 10-60 രൂപ വില വരും. അപ്പോൾ ഇത് അതൊന്നും ഇല്ലാണ്ട് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും. ഇത് എത്ര എണ്ണം വേണമെങ്കിൽ ഈ ഷീറ്റ് കൊണ്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ അത് അതിന് വേണ്ടിയിട്ട് നമുക്ക് ഒരു 3 പാട്ട മണലും എടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ 1 പാട്ട സിമെൻറ്റും എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുകൊണ്ട് ചിലപ്പം തീരണമെന്നില്ല. അപ്പോൾ ആദ്യം ഒരു ഈ ഒരു കണ്ടീഷനിൽ നമുക്ക് കൂട്ടിയെടുത്തതിന് ശേഷം ബാക്കി ബാലൻസ് വരുന്നത് എത്രയാണെന്ന് വെച്ചാൽ നോക്കിയിട്ട് ചെയ്യാമെന്ന് ചോദിച്ചിട്ടാണ്. അപ്പോൾ ഇതാ ഇത് സിമെൻറ്റ് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് വെള്ളം കൂട്ടിയിട്ട് ഇത് ലൂസാക്കിയിട്ട് എടുക്കണം. അപ്പോൾ കുറച്ചും കൂടി ലൂസാക്കിയിട്ട് എടുക്കാൻ പറ്റുന്നതാണ്. ഇതിപ്പോൾ ഉള്ളിൽ വെച്ച അച്ചിൽ പിന്നെ നമ്മളീ മണ്ണ് ഉണ്ടല്ലോ അത് ഉണങ്ങിയിട്ടില്ലാത്തതുകൊണ്ട് ആദ്യം കുറച്ച് ടൈറ്റായിട്ട് ഞാൻ കൂട്ടിയെടുത്തതാണ്. അല്ലെങ്കിൽ നമുക്ക് നല്ല ലൂസാക്കിയിട്ട് ഇതാക്കിയാൽ മതി. അങ്ങനെ ആകുമ്പോഴാണ് നല്ലോണം ഈ ചട്ടിക്ക് നല്ല ഫിനിഷിങ് വരിക, നല്ലോണം ലൂസാക്കി എടുത്താൽ തന്നെയാണ്. അപ്പോൾ ഇതൊന്ന് ആദ്യം ഇതിൻ്റെ ഉള്ളിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഇങ്ങനെ കട്ട വെച്ചിട്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് ഇതിനകത്തൊരു 1 ഇഞ്ച് കട്ടി കിട്ടിയാൽ മതി നമുക്ക് ഈ ചട്ടിക്ക്. അപ്പോൾ ആ ഒരു കണ്ടീഷനിൽ നമുക്ക് വെക്കാം. എന്നിട്ട് ഇതിൻ്റെ ഈ സൈഡിലേക്കൊക്കെ നമുക്ക് പിന്നെ സിമെൻറ്റ് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ആവശ്യത്തിന് നമുക്ക് ക്രമീകരിക്കാൻ പറ്റും, നമ്മൾ ഇഷ്ടത്തിന് ചെയ്യാൻ പറ്റും. അത് എവിടെയാണ് കൂടുതൽ വീതി വേണ്ട കുറവ് വേണ്ടത് നോക്കിയിട്ട് അതനുസരിച്ച് കട്ട അഡ്ജസ്റ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആവശ്യത്തിനുള്ള ഇത് കിട്ടും. ഞാൻ കുറച്ചും കൂടി വെള്ളം ഒഴിക്കുന്നുണ്ട്. നമുക്ക് അധികം വെള്ളം ഒഴിച്ചിട്ടുണ്ടെങ്കിൽ ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ മണ്ണ് ശരിക്കും ഇതായിട്ടില്ലല്ലോ, അതുകൊണ്ട് കുറച്ച് കട്ടിയിൽ ഇട്ടതാണത്. കുറച്ച് ലൂസാക്കിയിട്ട് നമുക്കിതുപോലെ കപ്പിലോ അല്ലെങ്കിൽ ഇത് അപ്പാടും തന്നെ വേണമെങ്കിൽ ഇതിൻ്റെ മുകളിലേക്ക് പിന്നെ ഒഴിച്ചു കൊടുക്കാൻ പറ്റുന്നതാണ്. വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാം. കണ്ടോ, ഇതുപോലെ ഒഴിക്കാം. അപ്പോൾ ഇത്
കുറച്ച് ഉണങ്ങിയിട്ടുണ്ടെങ്കിൽ നല്ലോണം ഒഴിച്ചു കൊടുക്കാൻ പറ്റും. അപ്പാട് ഇതിൽ തന്നെയുള്ള മൊത്തത്തിൽ തന്നെ അതിൻ്റെ അതിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ പറ്റും. അപ്പം നമ്മളെടുത്ത് സിമെൻറ്റ് മിക്സ് തീർന്നു പോയി, അതുകൊണ്ട് കുറച്ചും കൂടി കൂട്ടിയെടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു 1.5 കിലോ സിമെൻറ്റ് നമുക്ക് ആവശ്യമായിട്ട് വരുമായിരിക്കും. എങ്കിലും നല്ല ഭംഗിയുള്ള ചെടിച്ചട്ടിയാണ്. അപ്പോൾ സാധാരണ ചട്ടിക്കും ഏകദേശം ആ ഒരു സിമെൻറ്റ് നമുക്ക് ആവശ്യമായിട്ട് വരും. ഇതിൻ്റെ ഏകദേശം അത്ര തന്നെ, കുറച്ചധികം വരുമെങ്കിലും ഉള്ളത്. അതിങ്ങനെ ലൂസാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എല്ലാ ഭാഗത്തും നല്ല രീതിയിൽ ഇതാവും, സെറ്റായി കിട്ടും നല്ല ചട്ടി. നല്ല ഉറപ്പാണ്, സിമെൻറ്റിൽ വെള്ളം കൂടുന്നതിനനുസരിച്ച് നമുക്ക് സെറ്റാകും, കുറച്ച് ഇതായിട്ട് വരും. അപ്പോൾ ഈ ഷീറ്റ് നമ്മൾ മുറിക്കുമ്പോൾ കുറച്ച് ലെവലിൽ മുറിക്കണം കേട്ടോ. ഇത് കുറച്ച് ഞാൻ ഒരു ഇതിൽ പിന്നെ കറക്റ്റ് അളവിനൊന്നല്ല മുറിച്ചത്, ഏകദേശം ഒരു ഷീറ്റ് ഉണ്ടായിരുന്നത് ജസ്റ്റ് അതിൻ്റെ നീളം മാത്രം കുറച്ചെടുത്തിയാണ്. കണ്ടോ ഇതുപോലെയായി. അപ്പോൾ നമുക്ക് അതിൻ്റെ നടുക്ക് ഹോളിന് വേണ്ടിയിട്ട് ഒരു എന്തെങ്കിലും ഒരു കമ്പോ എന്തെങ്കിലും പേനയോ എന്തെങ്കിലും ഇതുപോലെ കുത്തി വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കത് ഊരിയെടുക്കാൻ പറ്റുകയാണ്. അപ്പോൾ നമ്മൾ ഈ കട്ടയൊക്കെ ഒന്ന് മാറ്റി നമുക്കത് നയിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ എണ്ണ തേച്ചുകൊണ്ട് പെട്ടെന്ന് തന്നെ നമുക്ക് വിട്ട് കിട്ടും, ഒരു പ്രയാസമില്ല. അതുകൊണ്ട് ചട്ടിയൊന്നും പൊട്ടിപ്പോകുന്നുള്ള പേടിയൊന്നും വേണ്ട, ആർക്ക് വേണമെങ്കിലും ഇതുപോലെ ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. ഇത് അയച്ചു കഴിഞ്ഞാൽ തന്നെ അത് സംഭവം വിട്ടു വരും. കണ്ടോ. അപ്പോൾ നമ്മൾ ആദ്യം അടിയിൽ കുറച്ച് സിമെൻറ്റ് ലൂസാക്കാതാക്കിയതുകൊണ്ട് അടിയിൽ കുറച്ച് ഭാഗത്തേക്ക് സിമെൻറ്റ് എത്തിയിട്ടില്ല എന്ന് തോന്നിച്ചിരിക്കും. അപ്പോൾ അവിടെ ഒന്ന് നമുക്ക് തേച്ച് കൊടുക്കാവുന്ന, അവിടെ ചെറിയൊരു ഇതുപോലെ വന്നിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് കുറച്ച് സിമെൻറ്റ് എടുത്തിട്ടൊന്ന് തേച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഈ പേനയൊന്ന് അഴിച്ചെടുക്കാം. അപ്പോൾ ഹോളായി, നമുക്ക് ഈ ഹോൾ വേണമെങ്കിൽ കുറച്ചും കൂടി വലിപ്പം കൂട്ടിയെടുക്കാം. ഒരു കമ്പ മറ്റേ കുത്തിയിട്ട് കുറച്ചും കൂടി ഹോൾ വലുതാക്കാം. പിറ്റേ ദിവസം തന്നെ ചെയ്യുവാണെങ്കിൽ നമുക്ക് എളുപ്പം ഉണ്ടാവും. ഉണങ്ങി കഴിഞ്ഞിട്ട് നല്ലോണം ഉണങ്ങി കഴിഞ്ഞിട്ടുണ്ട് പിന്നെ തുളയ്ക്കണമെങ്കിൽ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അതൊന്നും വേണമെങ്കിൽ നമ്മൾ ആവശ്യത്തിനനുസരിച്ച് ചെയ്യാം. അപ്പോൾ ഞാൻ ഈ സൈഡിൽ ഇവിടെ ഹോളൊക്കെ ഒന്ന് അടച്ചിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് തിരിച്ചിടാം, ഒരു 2 ദിവസം കഴിഞ്ഞിട്ട് തിരിച്ചിട്ടാൽ മതി. തിരിച്ചിട്ടതിന് ശേഷം നമുക്ക് ഇതിൻ്റെ ഉള്ള മണ്ണൊക്കെ ഒന്ന് അച്ച് കുഴച്ച് വെച്ച ചെളിയൊക്കെ ഒന്ന് ഇതാക്കാം. അപ്പോൾ നമുക്ക് വേറെ ഇതുപോലെ ഉണ്ടാക്കണമെങ്കിൽ ഈ ചെളി തന്നെ എടുത്തിട്ട് അതിൻ്റെ അകത്ത് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ചില സ്ഥലങ്ങളിൽ ഈ മണ്ണൊക്കെ കുറച്ച് കിട്ടാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടാണെങ്കിൽ ഈ മണ്ണ് തന്നെ ഉപയോഗിച്ചിട്ട് നമുക്ക് വീണ്ടും വീണ്ടും ഉണ്ടാക്കിക്കൊണ്ടിരിക്കാം. അതുപോലെ തന്നെ ഈ അലുമിനിയത്തിൻ്റെ ഷീറ്റ് എത്ര വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാം, പൊട്ടിപ്പോകും, അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. കണ്ടോ. അപ്പോൾ നമ്മൾ വെള്ളമൊക്കെ ഒഴിച്ച് കഴിഞ്ഞിട്ട് 2 ദിവസം കഴിഞ്ഞിട്ട് നമുക്ക് ഇതുപോലെ എടുത്ത് അതിൻ്റെ ഉള്ളിലുള്ള ചെളിയൊക്കെ ഒന്ന് കഴുകി കളഞ്ഞിട്ടുണ്ടെങ്കിൽ വൈറ്റ് സിമെൻ്റ് അടിച്ച് വെക്കാം. നമുക്ക് പെയിൻ്റ് അടിക്കണമെങ്കിൽ പെയിൻ്റ് അടിക്കാം. അപ്പോൾ ഞാൻ ഫ്ലോർ കോട്ടാണ്, റെഡ് ഫ്ലോർ കോട്ടാണ് അടിക്കുന്നത്. അപ്പോൾ അത് നമുക്കെടുത്തിട്ട് ഒന്ന് അടിച്ചു കൊടുക്കാം. പെയിൻ്റ് ഒന്ന് ഇളക്കി നമുക്ക് ഒരു ബ്രഷ് കൊണ്ട് അടിച്ചു കൊടുക്കാം. അപ്പം ഞാനിതാ ഇത് ഡസ്റ്റ് പാനാണ് എടുത്തിരിക്കുന്നത്, ഡസ്റ്റ് പാനിലാണ് ഇതാക്കിയത്. അമ്മ ഓടിക്കുമെന്നറിയില്ല. അപ്പോൾ ഈ റോളർ ഉപയോഗിച്ചിട്ടാണ്, റോളർ കൊണ്ട് പെയിൻ്റ് അടിക്കുകയാണെങ്കിൽ കുറച്ചും കൂടി സുഖം ഉണ്ടാകും, നമുക്ക് എളുപ്പമായിരിക്കും. മറ്റേ ബ്രഷിനെക്കാട്ടും സുഖമാണിത്, നല്ല ഫിനിഷിങ് കിട്ടും. അപ്പോൾ ഇതുപോലെ നമുക്ക് അടിച്ചു കൊടുക്കാം. പെയിൻ്റൊക്കെ നമുക്ക് വളരെ കുറച്ച് മതി, ഇത്രയൊന്നും വേണ്ട കേട്ടോ, വളരെ കുറച്ച് മാത്രം മതി. ഒരു ചട്ടിക്ക് വളരെ കുറച്ച് മതി. അപ്പോൾ ഞാനിത് കുറച്ച് അധികം എടുത്തു വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് വേറെ 2 പഴയ ഉണ്ടാക്കിയ ചട്ടി ഉണ്ട്, അതിനും കൂടി അടിക്കാൻ വേണ്ടിയിട്ട് എടുത്തിയാണ്. അപ്പോൾ ഇതുപോലെ അടിച്ചു കൊടുക്കാം നമുക്ക്. അപ്പോൾ ഇത് പെയിൻ്റൊക്കെ അടിച്ച് നമുക്ക് ചെടിയൊക്കെ ഇടാം. നല്ല ഭംഗിയില്ല കണ്ടല്ലേ, നല്ല അടിപൊളി ഹാട്ടിൻ്റെ രൂപത്തിലുള്ള അടിപൊളി ചെടി ചട്ടിയായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഒന്ന് ലൈക്ക് ചെയ്യണം, അതുപോലെ തന്നെ ഒന്ന് നിങ്ങളുടെ ഇതിൻ്റെ ഫീഡ്ബാക്ക് ഒന്ന് കമൻ്റായിട്ട് അറിയിക്കണം. അപ്പോൾ നിങ്ങളുടെ ഫീഡ്ബാക്ക് അനുസരിച്ചാണ് ഇനി പുതിയ പുതിയ വീഡിയോകളൊക്കെ ഇടാൻ പറ്റുന്നത്. അപ്പം വീഡിയോ കണ്ട എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി. ഓക്കെ, താങ്ക് യു.